കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 16 വാർഡിൽ കടവിപ്പറമ്പ് റോഡിന്റെയും 14 വാർഡിൽ ജവാൻ റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30.7 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണിത്. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബു മുഖ്യ അതിഥിയായിരുന്നു. ഹോളി മാരീസ് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് സേവിയർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിത സുനിൽ, CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണോദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഈ പ്രദേശത്തെ പരിസരവാസികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ കുമ്പളങ്ങിയിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത കാലത്ത് നമ്മൾ കാണാത്ത വിധത്തിലുള്ള വലിയ വികസനമാണ് കുമ്പളങ്ങി പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ എപ്പോഴും ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്കുള്ളത് വികസനത്തിന് രാഷ്ട്രീയമില്ലെന്നുള്ളതാണ്. അതാണ് ഞങ്ങളിവിടെ നടപ്പിലാക്കുന്നത്. ഇവിടെ ഏത് പ്രദേശത്തായാലും ഏത് വാർഡ് മെമ്പറായാലും ആരായാലും ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുഖ്യമായും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒരാവശ്യപ്പെട്ട് പല പഞ്ചായത്ത് മെമ്പർമാരും എന്നെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഈ വർക്കിൻ്റെ തന്നെ ആവശ്യം ഉന്നയിച്ചതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജോബിയാണ്. ജോബിയുടെ ആവശ്യപ്രകാരമാണ് ഈ വർക്കിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും അതിപ്പോൾ ഉദ്ഘാടന നിലവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ഓരോ പ്രദേശത്തെയും വികസനങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചാത്തല മേഖലയുടെ വികസനമാണ്. നമ്മുടെ ഓരോ വീട്ടുമുറ്റത്തേക്കും റോഡ് എത്തുക എന്നുള്ളത് എല്ലാവരുടെയും വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും. അത് പടിപടിയായിട്ടേ നമുക്ക് സാധ്യമാകുവാൻ സാധിക്കുകയുള്ളൂ. ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചിട്ട് 25 വർഷങ്ങളുടെ ജൂബിലി ആഘോഷം കഴിഞ്ഞു. ഈ 25 വർഷമായിട്ട് 5 ടേമിലായിട്ട് വിവിധങ്ങളായിട്ടുള്ള മെമ്പർമാര് ഇവിടെ മാറി മാറി വന്നിട്ടുണ്ട്. ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ ഇതനുസരിച്ച് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് ഓരോന്നും തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻ മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെയുണ്ട്. സ്ത്രീ നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ നാട്ടില് ഉള്ള മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കുമ്പളങ്ങിയെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തോരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകുവാനായിട്ട് നമ്മളെല്ലാവരും ഇന്നത് ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ MLA കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കുമ്പളങ്ങിയോടും നമ്മളോടുമൊക്കെയുള്ള സ്നേഹം അദ്ദേഹം നിരവധി റോഡ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഇവിടെ ഓരോ വ്യക്തികളുടെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ വികസനത്തിന് എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ MLA നമുക്ക് ഇന്നിവിടെ 16 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കടവിൽപ്പറമ്പ് റോഡും 14 വാർഡിലെ ജവാൻ റോഡിനും 30 ലക്ഷത്തോളം രൂപ അനുവദിച്ചുകൊണ്ട് ഈ റോഡിൻ വികസന പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ വാർഡുകളിൽ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടു പോവുകയാണ്. കായിക രംഗത്ത് പ്രോത്സാഹനം നൽകുന്നതിനായി അലൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ക്ലബിന് ബാറ്റും ഫുട്ബോൾ ക്ലബിനായി ഫുട്ബോളും മെമ്പർമാരുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.